മലയാളികളുടെ ഇടയിൽ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പേരാണ് ഷിയാസ് കരീം എന്നത്. ഒരു യുവതിയെ 2021 മുതൽ 23 വരെ എറണാകുളത്തും മൂന്നാറിലുമായി പലപ്പോഴായി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ലൈംഗിക അതിക്രമ കേസ് ഇപ്പോൾ ഷിയാസിനെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഈ കേസ് പുറത്തു വന്നത് അന്ന് മുതൽ തന്നെ ദുബായിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം കേരളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ചെന്നൈ വഴിയായിരുന്നു ഇദ്ദേഹം കടക്കാൻ ശ്രമിച്ചതെങ്കിലും ചെന്നൈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് വിട്ടയച്ചു എന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചന്ദേരി പോലീസ് വീണ്ടും ഷിയാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമായി തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നും വാർത്തകൾ പുറത്തുവരുന്നു. ഇന്ന് രാവിലെ കാസർഗോഡ് ചന്ദേരി പോലീസ് സ്റ്റേഷനിലെത്തി എത്തിച്ചതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും വാർത്ത വരുന്നുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹോസ്ദൂർ കോടതിയിൽ ഹാജരാക്കുമെന്നും പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നു. ഒന്നിലധികം തവണ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതായി തന്നെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇമിഗ്രേഷൻ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. ചന്ദേരി പോലീസ് ഇവിടുന്ന് ചെന്നൈയിലേക്ക് എത്തി നേരിട്ട് ഷിയാസ് കരീമിനെ കൂട്ടിക്കൊണ്ടുപോരുമെന്നായിരുന്നു ആദ്യം വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ അത്തരത്തിൽ പോകാതെ ഷിയാസ് നാട്ടിലെത്തിയ ഉടനെ തന്നെ ഇന്ന് രാവിലെ കാസർഗോഡ് ചന്ദേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നാണ് വാർത്ത വരുന്നത്. ബുധനാഴ്ച ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ഷിയാസിനെ പിടിച്ചു. ഷിയാസിനെതിരെ കേരള പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു തന്നെയാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഷിയാസിനെ തിരിച്ചറിഞ്ഞതും ഷിയാസിനെ പിടികൂടിയതും. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തെന്ന കേസിൽ നിന്നാണ് റിയാലിറ്റി ഷോ താരമായ ഷിയാസ് കരീം അറസ്റ്റിലായത്. ദുബായിൽ നിന്നും ചെന്നൈയിലെത്തിയപ്പോൾ തടഞ്ഞുവെച്ച് കേരള പോലീസിനെ അറിയിക്കുകയായിരുന്നു. ചന്ദ്രയെ പോലീസ് ചെന്നൈയിലെത്തി ഷിയാസിനെ കസ്റ്റഡിയിലെടുത്തുവെങ്കിലും അപ്പോൾ കുറച്ചു കഴിഞ്ഞ് ജാമ്യത്തിൽ ഇടപെടുകയായിരുന്നു. ഷിയാസിനെ ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ജസ്റ്റിസ് പി ഗോപിനാഥാണ് ഉപാധികളോട് ജാമ്യം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഷിയാസിനെ ജയിലിൽ കഴിയേണ്ട ആവശ്യം ഉണ്ടായില്ല എന്നുള്ളതും സത്യം. ഭീഷണിപ്പെടുത്തി വൻതുക വാങ്ങാനാണ് യുവതി അടുപ്പം സ്ഥാപിച്ചതെന്ന് ഷിയാസ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. എറണാകുളത്ത് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായ കാസർഗോഡ് പടന്ന സ്വദേശിനിയാണ് ഷിയാസിനെതിരെ കഴിഞ്ഞ മാസം ചന്ദേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ജിം പരിശീലകയായ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നതിനു പുറമെ പണം തട്ടിപ്പിനും ഗർഭഛിദ്രം നടത്തിയതിനും അടക്കം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. യുവതിയുടെ പരാതിയിൽ താരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം, വിശ്വാസ വഞ്ചന, നിർബന്ധിത ഗർഭഛിദ്രം മുതലായ വകുപ്പുകളാണ്. ഷിയാസ് തന്നെ ഒരു ബാർ ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ പലതവണയായി തന്റെ പക്കൽ നിന്നും 11 ലക്ഷം രൂപയോളം വാങ്ങിയതായും തന്നെ ഒന്നിലധികം തവണ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയെന്നും ആരോപിച്ചു. 2023 മാർച്ച് 21 ഷിയാസ് കരീം ചെറുവത്തൂരിലെ ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം യുവതിയെ വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. ബിഗ് ബോസ് താരം ഹോട്ടലിൽ ഡീലക്സ് മുറിയെടുത്തതായി ഹോട്ടൽ മാനേജർ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. എറണാകുളത്തെ ഷിയാസ് കരീമിന്റെ ജിംനേഷ്യത്തിൽ ജിം പരിശീലകയായി ആവശ്യമുണ്ടെന്ന് പരസ്യം കണ്ടാണ് യുവതി ഷിയാസ് കരീമുമായി ഫോണിൽ ബന്ധപ്പെടുന്നതെന്നും യുവതി വാർത്തയിൽ പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.